തീർത്ഥാടനം ആരംഭിച്ചതോടുകൂടി സംസ്ഥാനത്തെ ഒരു കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ ആർഎസ്എസും ബി ജെ പിയും ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഓരോ ദിവസവും ശബരിമലയിലേക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ അക്രമ സംഭവങ്ങളിൽ പങ്കെടുക്കാൻ ആർഎസ്എസ് 50,000-ൽ പരം പഴഞ്ഞതുമായി 5,300 ശാഖകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോരോ ദിവസവും ശബരിമലയിലേക്ക് ഏതൊക്കെ ശാഖയിലുള്ളവരാണ് പോകേണ്ടത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശവും ആർ എസ് എസുകാർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓരോ ദിവസവും ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിനും ബി ജെ പിക്കാർ ശബരിമലയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ശബരിമലയിലേക്ക് പോകാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആറ്റിങ്ങൽ വർക്കല ചെറിയ മണ്ഡലത്തിലുള്ളവരാണ് ഇന്ന് ശബരിമലയിലേക്ക് പോകേണ്ടത് എന്ന് ബി ജെ പി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഡിസംബർ 15 വരെ ഏതെല്ലാം അസംബ്ലി മണ്ഡലത്തിലുള്ളവരാണ് അവിടെ ഇവിടെ സമരത്തിന് പോകേണ്ടത് എന്നുള്ളത് സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടെന്ന് വ്യക്തികൾ നേതാക്കളും ആരൊക്കെയാണെന്നും ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നവംബർ 19 MS കുമാർ അഡ്വക്കേറ്റ് സുരേഷും മുഞ്ചക്കരി സുരേന്ദ്രനും നേതൃത്വം കൊടുക്കും തീരുമാനിച്ചതായി സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ഒപ്പിട്ടയച്ചിട്ടുള്ള സർക്കുലർ 17-ാം തീയതി ഡേറ്റ് വെച്ചിറക്കിയ സർക്കുലറിലാണ് ഇതിനുള്ള വ്യക്തമായ പദ്ധതി നിർദ്ദേശിക്കുന്നത്. പരമാവധി പ്രവർത്തകർ ഓരോ മണ്ഡലത്തിലും പോകണം എന്നാണ് നിർദ്ദേശം. ഓരോ ദിവസത്തെയും ചാർജ് അതിനുള്ള അസംബ്ലി മണ്ഡലത്തിലെ ചുമതലക്കാരായ പ്രത്യേകമായി തീരുമാനമെടുത്ത് അറിയിച്ചിരിക്കുന്നത്. ഇത് ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പിയുടെ പ്രവർത്തകന്മാർ ആർ എസ് എസുകാർ ദിവസേന ശബരിമലയിലേക്ക് പോയി ശബരിമലയിൽ സംഘർഷം ഉണ്ടാക്കണം, കലാപത്തിന് നേതൃത്വം കൊടുക്കണം വ്യക്തമായ തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീംകോടതി വിധി പുറത്തു വന്നതിനെ തുടർന്ന് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുംപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം. സുപ്രീംകോടതി വിധി വന്നപ്പോഴുള്ള സമരമാണ്. സംസ്ഥാന ഗവൺമെന്റ് അവിടെ സ്ത്രീകളെ കയറ്റാനുള്ള ഒരു സംഭവം സംസ്ഥാന ഗവൺമെന്റ് വന്ന് നടത്തിയിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ പണിയുണ്ട്. ഓരോ ദിവസവും ഓരോ മണ്ഡലത്തിൽ ഇത്രയും സ്ത്രീകളെ കയറ്റണം എന്നൊരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ പണി കൈക്കൊള്ളുന്നു. കേരളത്തെ ഏറ്റവും വലിയ സ്ത്രീകളുടെ പ്രസ്ഥാനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ്. ഓരോ ദിവസവും ഇത്രയും ഇത്ര സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകണം. ജനാധിപത്യ മംഗള അസോസിയേഷനും നൽകിയിരുന്നു. ഈ മണ്ഡല മകരവിളക്ക് ആരംഭിച്ചതിനു ശേഷം അങ്ങനെയുള്ളവരാരും അവിടെ കയറതായിട്ടുള്ള വിവരവുമില്ല. പിന്നെ എന്തിനാണ് ഈ സമരം? ഇത് കേരളത്തിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല ഈ സമരം. സന്നിധാനവും നടപ്പന്തലും ഒരു സമരഭൂമിയാക്കി മാറ്റരുത്. സന്നിധാനവും നടപ്പന്തലും സമരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനെങ്കിലും
വിശ്വാസികൾ എന്ന് പറയുന്ന ആൾ ശ്രമിക്കണ്ടേ? വിശ്വാസമുള്ളവരാണെങ്കിൽ വിശ്വാസികൾക്ക് സംരക്ഷണം ചെയ്തു കൊടുത്തത്. ഖാലിസ്ഥാൻ സിഖ് തീവ്രവാദികൾ സുവർണക്ഷേത്രം കൈകടക്കി അവിടെ ഒരു കലാപം പോയാണ് ശ്രമിച്ചതുപോലുള്ള ഒരു സമര മാർഗമാണ് ശബരിമലയിൽ ഇപ്പോൾ RSS പ്രയോഗിക്കുന്നത്. അതേ മോഡലാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവം. അവർ സുവർണക്ഷേത്രം കൈപ്പൊടിയിൽ ഒതുക്കാറായിരുന്നു അവിടെ ആദ്യം ശ്രമിച്ചത്. ഈ ഭാഗമായി ഇത്രയും ആളുകൾ ശബരിമല കേന്ദ്രീകരിച്ച് അവർക്ക് തമ്പടിക്കാൻ അവസരം കൊടുത്താൽ ശബരിമല RSS പിടിച്ചെടുക്കുക എന്ന RSSന്റെ തന്ത്രമാണ് പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചത്. അതാണ് RSSന്റെ അജണ്ട മറന്നേക്ക് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുക. ഇതിനുവേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും ഇതിന്റെ ഭാഗമായിട്ട് വലിയതോതിൽ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഏത് സമരത്തിനകത്തും കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇപ്പൊ പോലീസ് നിയമവിരുദ്ധമായ നടപടി ഉണ്ടായാൽ സ്വാഭാവികമായും പോലീസ് നിയമം നടപ്പാക്കുന്നു. ആ സമയത്ത് നിയമം നടപ്പാക്കുമ്പോൾ മനുഷ്യകവചമായി ഇങ്ങനെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷണ കവചമാക്കി തീർക്കുന്ന കാര്യത്തിലൊരു പരിപാടി ഇപ്പോൾ ആസൂത്രണം ചെയ്തിരുന്നു. ഈ അപകടത്തെക്കുറിച്ച് ജനാധിപത്യ വിശ്വാസികൾ ബോധവാന്മാരാകും. കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ ഈ അപകടത്തെ തിരിച്ചറിയും. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്നാണ്. സുപ്രീംകോടതി വിധി പുറത്തു വന്നപ്പോൾ മിക്ക സംഘടനകളും അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ദേശീയ പാർട്ടികളും പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ സ്വാഗതം ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് വിശ്വാസികളെ ഇളക്കിവിട്ടത്. സംഘപരിവാർ ആസൂത്രണം ചെയ്തൊരു കലാപമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പലരെയും ഭയപ്പെടുത്തി ബന്ധിപ്പിക്കുന്നു. മാധ്യമ പ്രവർത്തകന്മാരെ ഭയപ്പെടുത്തുകയും മാധ്യമങ്ങളെ തന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചില ടെലിവിഷൻ ചാനലുകളെ തന്നെ തുടർച്ചയായിട്ട് ആക്രമിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ ഉപകരണങ്ങൾ നശിപ്പിക്കുന്നു. ഇതൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭയപ്പെടുത്തി പിന്തിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടില്ല എന്നുള്ള പ്രതിജ്ഞ. ഇത് ഗുജറാത്തിലും മറ്റും പരീക്ഷിച്ച തന്ത്രം തന്നെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. നിയമപ്രോപാലനത്തിൽ ഇടപെടുന്ന പോലീസ് ഓഫീസർ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീടുകൾ ആക്രമിക്കാൻ ശ്രമിക്കും. അവരുടെ വീടുകൾക്ക് മുമ്പിൽ പ്രകടന സംഘടിപ്പിക്കും. ഇവിടുത്തെ IPS ഓഫീസർമാർ പലരും മറ്റ് സംസ്ഥാനത്തുള്ളവരാണ്. RSSന് സ്വാധീനമുള്ള മറ്റ് സംസ്ഥാനത്ത് അത്തരം IPS ഓഫീസർമാർക്കെതിരെ ഭീഷണിമുണ്ട്. അത്തരം IPS ഓഫീസർമാരുടെ വീടുകൾക്ക് മുമ്പിൽ സംഘപരിമാർ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും. DGP ബഹ്റൈനെ ഒറീസയിലെ വീടിന്റെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി, പ്രകടനം നടക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഇന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥലത്തെല്ലാം കൃത്യനിർവഹണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഞാൻ കോടതി കയറ്റും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിർജ്ജീവമാണ്, കേരളത്തിലെ പോലീസിനെ നിർജ്ജീവമാക്കി നിയമം കയ്യിലെടുത്ത് അക്രമവും കലാപവുമായി ഈ മണ്ഡല മകരവിളക്കുകാർ ശബരിമല തീർത്ഥാടനത്തെ മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ വ്യക്തമായി സൂചന അറിയിക്കുന്നു. സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് വ്യക്തമായ നിർദ്ദേശമാണ്. അതിന്റെ ഭാഗമായി മുൻകരുതൽ നടപടി വേണമെന്ന് പല വിധ്വംസക ശക്തികളും നുഴഞ്ഞുകയറാനിടയുണ്ടെന്നും
ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സംസ്ഥാനം സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് നിർദ്ദേശിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ തന്നെ നേരത്തെ തന്നെ ഇവിടെ പുറത്തു വന്നതും മുഖ്യമന്ത്രിയാക്കാരിയും സർവകക്ഷി യോഗത്തിൽ ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഒക്ടോബർ മാസമാണ് ഇത്തരമൊരു സർക്കുലർ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ അയക്കുന്നത്. സുപ്രീംകോടതി വിധി വന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു സർക്കുലർ കേന്ദ്രത്തിൽ അയക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, മുൻകരുതലിന്റെ ഭാഗമായി വേണമെങ്കിൽ സോഷ്യൽ മീഡിയകൾ നിയന്ത്രിക്കണം, ആവശ്യമായ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞകൾ പ്രഖ്യാപിക്കണം, കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശമാണ്. അതിന്റെ ഭാഗമായി കേന്ദ്ര നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിന് വെല്ലുവിളിക്കുന്നൊരു സമീപം കേന്ദ്ര ഭരണകക്ഷി സ്വീകരിക്കുന്നത് ശരിയാണോ എന്നത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എന്നുള്ളതിലേക്കും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആലോചിക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ ശരിയായ വഴിക്ക് നയിക്കണം. കേന്ദ്രമൊരു സർക്കുലർ പുറപ്പെടുകയും ആ സർക്കുലർ നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു, അതിനെ വെല്ലുവിളിക്കുക, ഇതാണ് കേരളത്തിലെ ബി ജെ പി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നവംബർ 5 അവിടെ നട തുറന്നു തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുന്ന സ്ഥിതി. പക്ഷെ തീർത്ഥാടകർ എന്നുള്ള വ്യാജേനയായിരുന്നു അവിടെ RSS നേതാക്കന്മാർ വന്ന് കുഴപ്പം സൃഷ്ടിച്ചത്. അതിന്റെ ഭാഗമായി അന്ന് ഇവിടെ ചെയ്തത് 50 താഴെയുള്ള സ്ത്രീകൾക്കെതിരായിട്ടല്ല ആക്രമണം നടത്തി. 50 കഴിഞ്ഞ് തീർത്ഥാടനത്തിന് വന്ന ഭക്തരെ, സ്ത്രീകളെ, 50 കഴിഞ്ഞ സ്ത്രീകളെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇത് സ്ത്രീകൾ ആരും ശബരിമലയിലേക്ക് വരാൻ പാടില്ല, ബി ജെ പി കാരായ സ്ത്രീകൾ മാത്രമേ ശബരിമലയിലേക്ക് വരാൻ പാടുള്ളൂ എന്നൊരു സന്ദേശമായിരുന്നു അന്ന് നമ്മൾ നൽകിയത്. ഭക്തജനങ്ങൾ സമാധാനപരമായി ശബരിമലയിലേക്ക് പോയി വരാനുള്ള സാഹചര്യമാണ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. സംഘർഷമുണ്ടായാൽ സ്വാഭാവികമായും ഭക്തജനങ്ങൾക്ക് ഭയരഹിതമായിട്ട് വരാൻ സാധിക്കും. ഇപ്പോൾ ഭയത്തോടുകൂടി അയ്യപ്പ ദർശനം നടത്തിരുന്ന സാഹചര്യം RSS ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം അവിടെ നടത്തിയുള്ള ആക്രമണങ്ങൾ ആരാണ് നടത്തിയതെന്നുള്ളത് വ്യക്തമാക്കുന്നു. സന്നിധാനത്ത് രക്തവും മൂത്രവും ഒഴുകി കലാപം സൃഷ്ടിക്കാനായിരുന്നു അവരാ വീണ്ടും ശ്രമിച്ചത് എന്ന വസ്തുതയും പുറത്തു വന്നു. ഈ സാഹചര്യത്തിൽ ചോര വീഴാതെ സമാധാനപരമായ അന്തരീക്ഷം ശബരിമലയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ചുമതലയാണ്. ഞങ്ങൾ ചോര വീഴ്ത്തും എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചോര വീഴ്ത്താതെ ശബരിമല തീർത്ഥാടനം നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റിനുണ്ട്. അതിനാവശ്യമായ മുൻകരുതൽ നടപടികളാണ് ഗവൺമെന്റ് ദേവസ്വം ബോർഡിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഓരോന്ന് തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനം നടപ്പാക്കുകയാണ്. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് നിർവഹിക്കുന്നത്. പോലീസും ഗവൺമെന്റ് സ്വീകരിച്ച ഈ നടപടിയെ കേരള ഹൈക്കോടതി ശ്ലാഘിക്കുകയാണ് ചെയ്തത്. ഇതുവരെ സ്വീകരിച്ച എല്ലാ മുൻകരുതൽ നടപടികളും ഹൈക്കോടതി ശ്ലാഘിക്കുകയാണ്. ഭക്തജനങ്ങൾ വളരെ കൂടുതൽ വരുന്നൊരു ഘട്ടമാണ് ഇപ്പോഴത്തെ ഈ ഘട്ടം. ഈ ഘട്ടത്തിൽ ഭക്തജനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനുള്ള ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ എത്തിച്ചേരാനുള്ള അവസരം ചെയ്തു. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ശബരിമലയിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ 5 കോടിയിലധികം ആളുകൾ ശബരിമല ദർശനത്തിന് വന്നതായിട്ടാണ്. കഴിഞ്ഞ തവണ മണ്ഡല മകരവിളക്ക് കാലത്ത് പുറത്തു വന്ന കണക്ക്. ഇത് വളരെ ശ്രമകരമായ ഉത്തരവാദിത്വമാണ്. ഒരു ചുരുങ്ങിയ സ്ഥലത്താണ് ഇത്രയും ആളുകളെ അവിടെ പ്രവേശിപ്പിക്കേണ്ടത്. ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായ അത് വിവരണാതീതമായ പ്രശ്നങ്ങൾ വരും. അതാണ് സംസ്ഥാന ഗവൺമെന്റ് കരുതൽ സ്വീകരിക്കാൻ ദുരിതമാണ്. അത്
അതിന്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾ ലംഘിക്കും, പോലീസിനെ അനുസരിക്കില്ല, നിരോധനായിട്ട് ഞങ്ങൾ ലംഘിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു തരുന്ന ആളുകൾ പോലീസിനെ അറസ്റ്റ് ചെയ്യുകയല്ല അത് എന്ത് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അവർ ദർശനം എന്നുള്ള പേരിൽ അവിടെ കുഴപ്പം സൃഷ്ടിക്കാൻ വന്നവരാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടത്. ഭക്തജനങ്ങൾക്ക് ആർക്കും ശബരിമലയിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും ഇതുവരെ ഉണ്ടായിരുന്നു. അയ്യപ്പ ദർശനം നടത്താൻ ഒരാൾക്കും ശബരിമലയിൽ വിലക്കില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി കാണുന്ന ദിവസമാണ് വൃശ്ചിക മാസം ഒന്നാം തീയതി. ആ ദിവസം തന്നെ അല്ലേ വിശ്വാസികളാണെന്ന് പറയുന്നവർ കേരളത്തിൽ ഹർത്താൽ സംഘടിപ്പിച്ചത്. ഈ ഹർത്താൽ ഭക്തജനങ്ങൾക്കുണ്ടാക്കിയ ദുരിതം എത്ര വലുതായിരുന്നു. ഈ ദുരിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സംഘപരിവാറിനാണ്. അവരാണ് ഭക്തജനങ്ങളെ ദുരിതങ്ങളുടെ ആഴക്കടലിലേക്ക് എറിഞ്ഞത് എന്ന് തന്നെ വസ്തുത. സാധാരണ ഹർത്താൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ ശബരിമല തീർത്ഥാടന കാലത്ത് ഹർത്താൽ നടത്താറില്ല, അഥവാ നടത്താറുണ്ടെങ്കിൽ തന്നെ ശബരിമല തീർത്ഥാടനത്തെ ഹർത്താൽ ഒഴിവാക്കലാണ്. പത്തനംതിട്ട ജില്ലയെ ഹർത്താലിൽ ഒഴിവാക്കലാണ്. ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങളെ ഹർത്താലിൽ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും ശഠിക്കുന്ന ബി ജെ പി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് ഭക്തജനങ്ങളെ ഒഴിവാക്കി കൊടുക്കാറുള്ളത്? ഭക്തജനങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾ എന്തിനാണ് അവർ തടയാൻ ശ്രമിച്ചത്? ഇത് ഇവിടെ അരാജകത്വമാണ്. ശബരിമലയിലേക്ക് അവർ പോകാൻ പാടില്ല എന്നല്ലേ ഇപ്പോൾ ആർഎസ്എസ് സ്വീകരിക്കുന്ന സമീപം. ശബരിമലയിലേക്ക് ആളുകൾ എത്തരുത്, ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം അലങ്കോലപ്പെടും, അങ്ങനെ ശബരിമലയിൽ തകർക്കലാണ് ആർഎസ്എസ് ഉദ്ദേശം. ആർഎസ്എസിന്റെ പരിധിക്ക് കിട്ടാത്ത ഒരു ക്ഷേത്രമായതുകൊണ്ട് ആ ക്ഷേത്രം തകർക്കണം. ഇതിനുള്ള ആസൂത്രിതമായ നടപടികളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഹർത്താൽ ദിവസം കേരളത്തിലുണ്ടായി. അതിനുശേഷം ഹർത്താൽ ഇല്ലാത്ത ഇന്നേ ദിവസം എല്ലാ രേഷൻ ഡ്രൈവറുകളോടും തടസ്സപ്പെട്ടു. അയോഗ്യന്മാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കും. ഇതൊക്കെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ചെയ്തിരുന്നതെങ്കിൽ ഏതെല്ലാം തരത്തിൽ വിശ്വാസികളുടെ പേരിൽ ഇവിടെ പ്രചരണങ്ങൾ നടത്തുമായിരുന്നു? ഇതെല്ലാം ചെയ്ത് വിശ്വാസത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇവർ. ഇവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇവർ വിശ്വാസത്തിന്റെ പേരിൽ ഭീകരവാദ പ്രവർത്തനമാണ് നടത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന സമയം. ഇത് അനന്തരഫലം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. ഇവിടുത്തെ മതസർവാർത്ഥം തകർക്കുക, കേരളത്തിലെ മതനിരപേക്ഷ അടിത്തറ തന്നെ തകർക്കുക, ഈ ലക്ഷ്യം നേടാനാണ് ഈ സംഭവത്തെ അവർ ഉപയോഗിക്കുന്നത്. ഇന്നലെ കണ്ണൂരിൽ നടത്തിയ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ, കേരളത്തിന്റെ പലയിടങ്ങളിൽ ഹർത്താൽ ദിവസം നടത്തിയ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ, ഒരു പ്രത്യേക വിഭാഗത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു. അതാണ് തലശ്ശേരിയിലെ മത്സ്യമാർക്കറ്റിൽ നടത്തിയ ആക്രമണം. ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു മത്സ്യമാർക്കറ്റിൽ ആക്രമണം നടത്തിയത്? അത് ആർഎസ്എസിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ ആക്രമണത്തെ എല്ലാം ഓരോ സ്ഥലത്തും പ്രതികരിച്ചത്. വാനൂരിലും കതിരൂരിലും കരുനാഗപ്പള്ളിയിലും കടകളടപ്പിച്ചു. കടകളടപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ തെരഞ്ഞെടുത്ത കടകൾ ഏത് വിഭാഗത്തിന്റെ കടകളായിരുന്നു? അതുപോലെ കടകളടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ആർഎസ്എസിന്റെ വർഗീയ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന വിധത്തിലാണ് ഹർത്താൽ ദിവസം സംഭവങ്ങൾ അറിയുന്നത്. തിരുവനന്തപുരം സ്വീകാര്യത്വം ഇതേ തരത്തിൽ സംഭവമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ മകനെ ആക്രമിച്ചു, ഭാര്യയെയും ആക്രമിച്ചു. ആശുപത്രിയിൽ പോകുന്ന സന്ദർഭത്തിലാണ് ആക്രമണം. ആശുപത്രിയിൽ പോകുന്ന വാഹനങ്ങളെ സാധാരണ എല്ലാവരും ഒഴിവായി കൊടുക്കാറുണ്ട്. ആക്രമണത്തിന് വിധേയമായ മകന്റെ ഭാര്യയാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടുമാണ്. ഏഷ്യാനെറ്റ് റിപ്പോർട്ടാണെന്ന് അറിഞ്ഞിട്ടാണ് അവരെ ആക്രമണത്തിന് വിധേയമാക്കി കയ്യേറ്റം ചെയ്തത്. കൊല്ലത്ത്
ഇന്നലെ ശബരിമലയിൽ നടന്നതും മറ്റൊരു സംഗമ യുവാ നാടകമാണ്. ഇന്നലെ നടന്നത് സമാധാനപരമായി തീർത്ഥാടകർക്ക് വന്നു പോകാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിരുന്നു. ഒരു കുഴപ്പമില്ലാതെ സംഭവം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ അവസാനം സംഘപരിവാറിന്റെ നേതാക്കന്മാർ ഹൈവരാസനം ചൊല്ലി നടയടച്ച ശേഷം കുഴപ്പം സൃഷ്ടിച്ചത്. നടയടച്ച ശേഷം ആ കുഴപ്പം ഉണ്ടാക്കിയതിനു വേണ്ടിയായിരുന്നു. അയ്യപ്പ ഭക്തർ എന്ന വ്യാജേനെയാണ് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന തെളിവാണ്. RSS നേതാക്കന്മാർ സൗകര്യം ഒരുക്കി കൊടുക്കാൻ പരമാവധി കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്
അത് ഓരോ ദിവസവും അതിന് ഇടപെട്ട് ഗവൺമെന്റ് പരിശോധിച്ചു കൊടുക്കും. ഇപ്പൊ ബി ജെ പിക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് ശബരിമലയിൽ കാണിക്ക നൽകുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇത് ശബരിമലയെ തകർക്കാൻ പ്രതിജ്ഞയുടെ ഭാഗമല്ലേ? 18-ാം പടിയിൽ എല്ലാ ആചാരവും ലഭിക്കും. ഇത് അവർ പരസ്യമായി ചെയ്തില്ലേ? ആർ എസ് എസിന്റെ നേതാവ് തന്നെ ഇത് ചെയ്തു. ഏറ്റവും കൂടുതൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരാണല്ലോ ആർ എസ് എസ്. മത്സരത്തില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തില്ലേ? ആർ എസ് എസിന്റെ കേരളത്തിലെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ആർ എസ് എസിന്റെ തീരുമാനം മാത്രം നടപ്പാക്കുന്ന ഒരു പ്രജക്കാണ്. ആർ എസ് എസ് എടുക്കുന്ന തീരുമാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ഒരാളാണ് മത്സരത്തിന്. ആ മത്സരം ഇങ്ങനെ ചെയ്യാൻ കാരണം ആർ എസ് എസ് തീരുമാനമാണ്. വിശ്വാസമൊന്നും അവിടെ നോക്കേണ്ടതില്ല. എങ്ങനെയെങ്കിലും സംഘം കലാപം സൃഷ്ടിച്ചു. അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടില്ലെങ്കിൽ മത്സരം പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യാനിടയില്ല. എല്ലാ ആചാരവും ലംഘിച്ച് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറുന്നു. അയ്യപ്പനും പുറത്തു നിൽക്കുന്നു. ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവിന് ഒരു സംഭവം ചെയ്തിരുന്നു. ഒരു പുറത്തു കാണുന്ന ഏറ്റവും വിശ്വാസം അയ്യപ്പൻ ഉത്സവം കാണും കൃഷ്ണൻ കാണിച്ചു നിൽക്കേണ്ടത് ആർ എസ് എസിനെ. ഇതൊക്കെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായില്ല. അതിന്റെ ഫലമായി ഇവർ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടാൻ തുടങ്ങി. ആ ഒറ്റപ്പെടത്തെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ പലതരം ആക്രോശ ശബരിമല തീർത്ഥാടനം തന്നെ അനുകൂലപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇന്ന് ശ്രീധരപിള്ള ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. സുപ്രീം കോടതി വിധിയിൽ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്.
സുപ്രീം കോടതിയിൽ ഇരുത്തില്ല, ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കും. കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനം നരേന്ദ്രമോദിയോട് പറയാം നാളെ തന്നെ അദ്ദേഹം ഈ കാര്യം നിർണ്ണയിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ കേന്ദ്രമന്ത്രിമാരെ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അയക്കുകയല്ല വേണ്ടത്, കേന്ദ്രമന്ത്രിസഭ ചേർന്ന് സുപ്രീം കോടതിയിൽ ഇരുത്തണം. അതിനു പകരം ഇതിന്റെ പുറകിൽ കേരളത്തിൽ ആർ എസ് എസ്സുകാർ കൂട്ടുനിൽക്കുന്ന ഒരു സമീപം കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് അത് നോക്കിയിരിക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആഗ്രഹങ്ങളൊക്കെ രാധാകൃഷ്ണന്റെ മനസ്സിൽ വെക്കാനേ പറ്റുള്ളൂ, ആർക്കും കേരളത്തിൽ പ്രയോഗിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു 5% പോലും പിന്തുണ ഇല്ലാത്തൊരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 95% ആളുകളെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് 5% നടത്തുന്ന സമരമാണ് ഈ സംഘപരിവാറിന്റെ സമരം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണി മുഴങ്ങി കേരളത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ സൃഷ്ടിക്കാൻ ആർ എസ് എസ് ബോധപൂർവ്വ ശ്രമിക്കുകയാണ്. ആരും അത് പ്രകോപനത്തിൽ കൊണ്ടുപോകുന്നു. ആത്മസമേതം പാലിച്ചുകൊണ്ട് ഈ സ്ഥിതിഗതികൾ നേരിടും. സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഇപ്പൊ വാചാരമായി സംസാരിക്കുന്നു. ഭക്തജനങ്ങളെ കിലോമീറ്ററുകൾ തടഞ്ഞു വെക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണോ? ഇത് ബി ജെ പി വ്യക്തമാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കങ്ങളെ ഒറ്റപ്പെടുത്താൻ പൂർണ്ണമായി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഗവർണറുണ്ട്. അതുകൊണ്ട് സി പി ഐ എമ്മും പാർട്ടി വർഗമോചന സംഘടനകളും ഒത്തുചേർന്നു ആർ എസ് എസ്സുകാർ നടത്തുന്ന സംഘപരിവാർ നടത്തുന്ന ഈ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ ആവശ്യമായ തുടർ പ്രചാരണം കേരളത്തിൽ സംഘടിപ്പിക്കും. അതിന് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കും. പ്രതിപക്ഷ നേതാവിന് നടന്നൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഒരു പലകി ചോദിച്ചതായി. ഇന്നലെ ചെയ്ത അറസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അവിടെ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പന്തലിൽ കയറി നിൽക്കുന്ന ആളുകളെ ആശയം ശരിയാവുമല്ലോ. അങ്ങനെ ഒരു പ്രസ്താവന ചെയ്തത് ആർ എസ് എസിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടില്ല. ആർ എസ് എസ്സുകാർ പറയുന്ന തീവ്ര പോകാതെ വരുമ്പോൾ അതിന് മൂർച്ച കൂട്ടിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂടി ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം പിന്തിരിയണം. ഇപ്പോ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ച പാരമ്പര്യം വെട്ടിപ്പിടിക്കും. രാഹുൽ ഗാന്ധി ഇവിടെ അഭിപ്രായത്തിന്റെ കൂടെ കേരളത്തിലെ കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ നിലപാട്, അതിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് വരാൻ ക്രമേണ ശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഇനിയെങ്കിലും അവർ ആത്മപരിശോധന നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസാരിക്കാൻ. ഇന്നലെ നടന്ന കൂട്ട അറസ്റ്റിൽ എത്ര പേരാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരെ, എത്ര പേരാണ് മറ്റുള്ളവരെന്ന് അങ്ങനെ എന്തെങ്കിലും കണക്ക് അറിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ അറസ്റ്റ് ചെയ്തവരെ രാജേഷ് ആർ ഗവരി എന്നാൾ എറണാകുളം മൂവാറ്റുപുഴയിൽ ചുമതല വ്യക്തമായി പറഞ്ഞു. 70 പേരിലധികം ഉണ്ട്. ഞാൻ പറയട്ടെ, മൂവാറ്റുപുഴ ജില്ലാ കാര്യവാഹകൻ പി ആർ കണ്ണൻ, ജില്ലാ പ്രചാർ പ്രമുഖനാണ് വിഷ്ണു സുരേഷ് എ ബി വി പി ദേശീയ കമ്മിറ്റി അമ്പാടി യുവമോർച്ച മണ്ഡല കമ്മിറ്റി സെക്രട്ടറി എ ബി ബിജു ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലാ സെക്രട്ടറി ഇവരുടെ നേതൃത്വത്തിലാണ് വന്നത്. വന്നാളുടെ എല്ലാവരും പോലീസിന്റെ കൈവശം ഉണ്ട്. അവരുടെ ബന്ധങ്ങൾ പോലീസ് ചോദിച്ചാൽ ഈ മുഴുവൻ ആൾക്കാരും അവിടെ വന്നതിന് നേതൃത്വം കൊടുത്തവരെയാണല്ലോ അറസ്റ്റ് ചെയ്യുക. അതിന്റെ കൂടെ അന്നേരത്തെ കൂടിയാൽ ആളെ അറസ്റ്റ് ചെയ്യും. ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെല്ലാം പോലീസ് തീർത്തു. ഭക്തജനങ്ങളെ തീരുന്നത് പോലീസ് കേസെടുക്കുക കുഴപ്പമുണ്ടാക്കുന്നവർക്ക് വീട്ടിൽ ഭയപ്പെടേണ്ട കാര്യം, പ്രശ്നമുണ്ടാക്കാത്ത ഒരു ഭക്തനും ഭയപ്പെടേണ്ട കാര്യം. അവർക്ക് എല്ലാ സൗകര്യവും സംരക്ഷണവും ഉണ്ട്. അല്ല, നെയ്യഭിഷേകം കൂപ്പൺ ഉണ്ടായിരുന്ന ആൾക്കുൾപ്പെടെ ഇപ്പോഴും മണിയാർ ക്യാമ്പിൽ ഇരിക്കുകയാണ് 72 പേര്. അങ്ങനെയുള്ള പ്രത്യേക കേസുകളുണ്ടെങ്കിൽ പരിശോധിച്ച് പോലീസിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. അത്തരം നടപടികളൊന്നും ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കും. കേന്ദ്രത്തിന്റെ സഹായത്തിന് കേന്ദ്ര സേനയുടെ
സാധ്യമാകുന്ന നോക്കിയൊക്കെ ചെയ്യും. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണെന്ന് തോന്നുന്നു. കേന്ദ്ര സഹായം തരുന്നതിന് യാതൊരു പണിയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിലില്ല. ഇപ്പൊ കേരള പോലീസ് തന്നെ ആവശ്യത്തിനുണ്ട്. ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ആരുടെ സഹായം തരുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് യാതൊരു വിധ വൈമനസ്യവും ഉണ്ടാകില്ല. കേസുകാരെന്ന് പറഞ്ഞത് ആർ എസ് എസ്കാർ അവിടെ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടെന്നാണ്. കോൺഗ്രസ് ഒരു വിഭാഗം ഇപ്പൊ തന്നെ ആർ എസ് എസ് ആയി കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ആർ എസ് എസിന്റെ മനസ്സ് ആയി കഴിഞ്ഞൊരു ആളാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹം കുറച്ചു കാലം വർക്കിംഗ് പ്രസിഡന്റായിട്ട് നോക്കും എന്ന് മാത്രമേ പിന്നെ മറ്റതിലേക്കുള്ള വർക്ക് അയാൾ ഏറ്റെടുക്കും. അതിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആ പ്രസ്താവനത്തിൽ ചെയ്യുന്നത്. ഹൈക്കോടതി രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനുണ്ട്. ശബരിമലയിൽ അന്ത നിയന്ത്രണത്തിന് സർക്കാർ ശ്രമിക്കുക. സുപ്രീംകോടതി ഉച്ചയ്ക്ക് വിളിച്ചെടുത്തിട്ടുണ്ട്. വാർത്തകളൊക്കെ കണ്ടെങ്കിലും ടെലിവിഷൻ കാണുന്ന അതിന്റെ ഭാഗമായി ഒരു പ്രതികരണമാണ്. യഥാർത്ഥ വസ്തുതകളെ കോടതി അറിയിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഭാഗമായിട്ട് വിശ്വാസികളെ തന്നെ പിന്തുണ നൽകുന്നുണ്ട്.
ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തെ ഇതിനായിട്ടൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടി മാത്രമേ പാർട്ടിയും ചെയ്യുന്നു. സാവകാശം എന്ന് പറയുന്നത് സർവകക്ഷി യോഗത്തിൽ വന്നിട്ടുള്ള അഭിപ്രായം കൂടി പരിഗണിച്ച് ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്, അവർക്ക് അത് സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് സാവകാശ കാര്യങ്ങൾ അതിലെന്താണെന്നോ സുപ്രീം കോടതി പറയട്ടെ. ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് സുപ്രീം കോടതിയിൽ അവർ അറിയിച്ചത്. അവിടെ ദേവസ്വം ബോർഡിന്റെ ആളുകൾ വന്നിട്ടില്ല, സർവകക്ഷി യോഗത്തിൽ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു. അവിടെ പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിക്കാൻ കഴിയുന്നു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അവിടെ വ്യക്തമാക്കി